എന്താണ് സ്ഥിതിവിശേഷം? മെഡിക്കൽ കോളേജിലെ ആ വെള്ളം കയറിയത് തുടർന്നുള്ള പ്രതിസന്ധി ആയിഞ്ഞോ? ലിബീഷ്, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തുടങ്ങിയ മഴയാണ്. അത് ഇതുവരെ ശമിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും മലയോര പ്രദേശങ്ങളിലടക്കം ഇപ്പോഴും മഴ നിർത്താതെ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ തന്നെ, അതായത് ഒരു മഴ തുടർച്ചയായി പെയ്യുമ്പോൾ തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഒരു മഴക്കാലം എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരിതകാലമായിരിക്കും എന്നുള്ളതിൽ വലിയ സംശയമില്ല. അതിലിപ്പോൾ പ്രധാനമായും ഏറ്റവും ഗൗരവമേറിയ വിഷയം എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാര്യം തന്നെയാണ്. മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു ഇന്നലത്തെ മഴയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി അടക്കം രോഗികളും ഡോക്ടർമാരും അടക്കമുള്ളവർ ആ വെള്ളത്തിൽ കഴിയേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് അത് പമ്പ് ചെയ്ത് മാറ്റി ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യം തുടരും, അല്ലെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല പല മേഖലകളിലും ഈ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരം പൊട്ടി വീണും മതിലുകൾ ഇടിഞ്ഞു വീണും ഒക്കെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയൊരു ഒരു മഴ ഇനിയും ഇന്നും തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ള സ്റ്റേഡിയം അടക്കമുള്ള പുതിയ ബസ് സ്റ്റാൻഡും കോർണേഷൻ തിയേറ്ററിന്റെയും പരിസരങ്ങൾ അടക്കം വെള്ളക്കെട്ട് ഒഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്, പക്ഷേ ഇന്നലെ അടക്കം വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു വെള്ളക്കെട്ട് അടക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഇതിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. അതായത് ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷമാണ് കോർപ്പറേഷൻ മഴക്കാലപൂർവ്വ ശുചീകരണവും അല്ലെങ്കിൽ ഒരു മറ്റു പദ്ധതികളും ഒക്കെ ചർച്ച ചെയ്യാനുള്ള കമ്മിറ്റികളടക്കം വിളിച്ചത് എന്നുള്ള ഒരു പരാതി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയൊരു അടുത്തൊരു മഴക്കാലം എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതകാലമായിരിക്കും. വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഒക്കെ എന്തായാലും പ്രതീക്ഷിക്കാം. ലിബിഷ്. ശരി മേഘന, കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും മലയോര മേഖലയിലൊക്കെ മഴ തുടരുകയാണ്. കൊച്ചിയിൽ എന്താ സ്ഥിതിവിശേഷം നോക്കാം. കൊച്ചിയിൽ നിന്ന് എ ടി അശ്വതി.